ഇതിനേക്കാളെല്ലാം ഉപരിയായി സാവ് കൊടിയേരിയിൽ കാണുന്ന ഏറ്റവും വ്യക്തിപരമായൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും പറയുന്നത് പോലെ ഇത്രയും സൗമ്യതയോടെയും ഇത്രയും സ്നേഹത്തോടെയും ഇടപെടാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സൗമ്യ മുഖമാണ് യഥാർത്ഥത്തിൽ സാവ് കൊടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ഗവൺമെൻറ് ഒന്നാം ഗവൺമെൻറ്റിൻ്റെ ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായതാണെങ്കിൽ പോലും അങ്ങനെ ഒരു രണ്ടാം ഗവൺമെൻറ്റിനെ സൃഷ്ടിക്കുന്നതിൽ പ്രത്യേകിച്ച് CPI CPM പാർട്ടികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളില്ലാതെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കൊടിയേരി വഹിച്ചൊരു പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞത് ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ പ്രമുഖ പാർട്ടിയുടെ നേതാവ് എങ്ങനെ പെരുമാറണം എന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ശക്തമായി തെളിയിച്ച ഒരു നേതാവാണ് സാവ് കൊടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിൽ അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ കാലത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം പറയാറുണ്ട്, ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലായി ആ കാലത്തെ കാണാമെന്ന്. അതുപോലെ തന്നെ മുന്നണി രാഷ്ട്രീയത്തെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സൗമ്യമായ ഇടപെടൽ കൊണ്ടും സാന്നിധ്യം കൊണ്ടും എല്ലാ കാര്യങ്ങൾക്കും കൊടിയേരിക്കൊരു ഒരു ഒരു റെസല്യൂഷനുണ്ട്, ഒരു മറുപടിയുണ്ട്. അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുന്ന സമചിത്തതയോടുകൂടി എടുക്കാൻ കഴിയുന്ന ഒരു പോംവഴിയുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായ പാർട്ടി ഘടകങ്ങളിൽ പോലും പങ്കെടുത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നോക്കിയിരിക്കാൻ പറ്റുമെന്ന് ഞങ്ങളോട് രൂക്ഷതയോടെ ചോദിച്ച സാവിൻ്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വിദ്യാർത്ഥി നേതാവായിരിക്കുന്ന കാലത്താണ് സാവ് കൊടിയേരിയെ പരിചയപ്പെടുന്നത്. അന്ന് കൊടിയേരിയെപ്പോലെ ഉയർന്നൊരു നേതാവിന് ഞങ്ങൾ വിദ്യാർത്ഥി നേതാക്കളോട് ആ നിലവാരത്തിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വേണ്ടത്ര ഉണ്ടാകില്ല. പക്ഷേ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടക്കുന്ന എല്ലാ സമരങ്ങളിലും ഏറ്റവും രൂക്ഷമായ മർദ്ദനങ്ങൾ, വെടിവെപ്പ് ഉൾപ്പെടെയുള്ള ടിയർ ഗ്യാസ് പ്രയോഗം ഉൾപ്പെടെ എല്ലാതിൻ്റെയും നടുവിലേക്ക് AKG സെൻറ്ററിൻ്റെ മുമ്പിലൂടെ ഇറങ്ങി വന്ന്, അത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിലാണെങ്കിലും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലാണെങ്കിലും ഏത് സംഘടനയുടെ പ്രതിനിധിയാണെന്ന് നോക്കാതെ സമരമുഖത്ത് കാണുന്ന വിപ്ലവകാരിയായിട്ടൊരു ചെറുപ്പക്കാരനെ വിദ്യാർത്ഥി നേതാവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ആർജവം നൽകാനും കഴിയുന്ന ഒരു വിപ്ലവ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത്. ഞങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം കണ്ടമിടറുന്ന വിധത്തിലുള്ള ദുഃഖമാണ് കൊടിയേരിയുടെ നിര്യാണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. പകത്തുവെക്കാനും പകരം വയ്ക്കാനും ഒന്നുമില്ലാത്ത വിധത്തിലുള്ളൊരു നഷ്ടമാണ് കൊടിയേരിയുടേത്. സ്വാഭാവികമായിട്ടും CPIMനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെയും ഉണ്ടായ നഷ്ടം വലുതാണ്. അതിനേക്കാൾ ഉപരിയായി ജനാധിപത്യ കേരളത്തെ നേർവഴിക്ക് നയിക്കുന്നതിൽ നിർണായകമായ പങ്കു വഹിക്കാവുന്നൊരു സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് അതിജീവിച്ചേ മതിയാകൂ. പുതിയ സാഹചര്യങ്ങളും സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് അതിനതിജീവിക്കാൻ പുതിയ തലമുറയ്ക്ക് കൊടിയേരിയുടെ കുറഞ്ഞ കാലത്തെ ജീവിതം ഒരു ചരിത്ര പാഠപുസ്തകമായി മാറും എന്ന വിശ്വാസമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ചായ ഉള്ളതല്ല.
സ്വർണം സ്നേഹമാണ്. MS Golden Diamonds, Main Road, Irati.